പുതിയ പടം വല്ലതും ചെയ്യുന്നുണ്ടോ? ഇരിക്കട്ടെ, ഞാനിപ്പോ ഒരു മൂവി ചെയ്തിരിക്ക തോന്നുന്നു, എല്ലാവർക്കും അറിയാലോ ഞാൻ വെയിറ്റിംഗ് ആണ് മലൈക്കോട്ടയം വാലിബൻ. അപ്പോ എന്താ ഡിസംബറില് റിലീസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എല്ലാവരെയും കൂടെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോ ലാലേട്ടന്റെ ഒരു അടിപൊളി മൂവി ആയിട്ടല്ലേ എല്ലാവരും, നിങ്ങളെല്ലാവരും അത് വെയിറ്റ് ചെയ്യല്ലേ? ശരിക്കും മലയാളികൾ എല്ലാവരും, മലയാളികൾ മാത്രമല്ല വലിയൊരു വെയിറ്റിംഗ് ആണ്. ഞാനും അതേ ആ പ്രതീക്ഷയിലിരിക്കുകയാണ്. ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട്. ഞാൻ ഓർത്തു ഡിസംബർ കഴിയട്ടെ, നമ്മുടെ വാലിബൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി സീരിയലിലോട്ട് ഒത്തിരി സീരിയൽ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഒരു എന്താ പറയുക, ഞാൻ തുറന്നു പറയുന്നുണ്ടോന്നും വിചാരിക്കരുത്. നമ്മുടെ സീരിയലിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു 5 years ഗ്യാപ്പ് എന്തായാലും എടുത്തത് കൊണ്ടായിരിക്കാം മേബി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ലിജോ സാറിന് എനിക്ക് തോന്നുന്നില്ല സീരിയൽ സിനിമ അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സിനിമാ മേഖലയിൽ സീരിയൽ ഫീൽഡിൽ നിന്ന് വരുന്നവർക്ക് അത്ര അങ്ങോട്ടൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ സിനിമയാണ് ലക്ഷ്യമെങ്കിൽ കുറച്ചൊരു ബ്രേക്ക് എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ ഒത്തിരി വരുന്നുണ്ട്, തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് അത്രേ ഉള്ളൂ. എനിക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. എനിക്ക് പിന്നെ ബിഗ് ബോസ് ഷോ നമ്മളെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ആറിന്റെ ഒരു കളിയാണ്, അകത്തല്ല കളി പുറത്തുള്ളത്. ഞാൻ എനിക്ക് പി ആർ എന്താണ് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങളുടെ സീസൺ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിനകത്തുനിന്നല്ലല്ലോ ഗെയിം പുറത്താണെന്ന്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല, നീച്ചിലൊന്ന് തെളിയിച്ചു, അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാവരെയും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം വരും, വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് നടന്നത്. ഒരുപാട് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഇനി കമന്റ്സ് ഞാൻ നിർത്തി. ബിഗ് ബോസിനെ പറ്റി എനിക്ക് നേരത്തെ പുള്ളിനെ കുറിച്ച് അതിന് നമ്മുടെ സീസൺ കഴിഞ്ഞപ്പോ തൊട്ട് പുള്ളി നമ്മുടെ സീസണിനെ കുറിച്ചൊരു റിവ്യൂസ് ഒക്കെ കൊടുത്തിരുന്നല്ലോ. അപ്പൊ അപ്പത്തൊട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആഗ്രഹിച്ചിരുന്നു വരണമെന്ന് ഈ സീസണിൽ, എന്താ എന്തുകൊണ്ടും വന്നു. അപ്പൊ എന്താ പറയാ, ജനനായിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടി സന്തോഷം. ഇനി ഇതിന്റെ താഴെ ഒരു 100 കമന്റ് വരും. ദൈവമേ, വിവാഹം കാണുമോ നോടൊന്ന്? വിവാഹം, മാരേജ്. ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെടാം. നിങ്ങളൊക്കെ കൂടി തന്നെ ഒരു 25 പ്രാവശ്യം തന്നെ കെട്ടി. ഇല്ല, എന്റെ കുറഞ്ഞത് ഒരു 25 പ്രാവശ്യം തന്നെ കല്യാണം നടത്തി. എന്തായാലും ശരിക്കുള്ള കല്യാണം ഇപ്പളൊന്നും ഇല്ല, ഉണ്ടാവുന്ന ദൈവത്തിന്റെ. ഓക്കെ, അപ്പൊ ഓൺലൈൻ വീഡിയോസ് എല്ലാം താഴെ നോക്കി.